Hello, assalamu alaikum. Welcome to my another video. Pizza cooking recipes. இன்ன நான் மட்டன் மந்தியான உண்டாக்கാൻ போறது. அரேபிய ஸ்டைல்ல மட்டன் மந்தி. எந்தக்கே வேண்டுதுன நோக்கம். 1 கிலோகிராம் மட்டன் எடுத்துட்டுണ്ട്. 3 சவாள chop செய்து எடுத்துட்டுണ്ട്. ரெண்டு கூடு வெளுத்தുള്ളി chop செய்து எடுத்துட்டுണ്ട്. 2.5 இன்ஜி எடுத்துட்டுണ്ട് chop செய்தது. 4 பச்சை மிளகாய் எடுத்துட்டுണ്ട്. 1 டேபிள்ஸ்பூன் மல்லி எடுத்துட்டுണ്ട്. 1 டேபிள்ஸ்பூன் குருமுளக எடுத்துட்டுണ്ട്. பட்டை எடுத்துட்டுണ്ട്. 1/2 டீஸ்பூன் ஜீரகம் எடுத்துட்டுണ്ട്. 1/2 டீஸ்பூன் பெருஞ்சீரகம் எடுத்துட்டுണ്ട്. ஏலக்காய் எடுத்துட்டுണ്ട്. கிராம்பு எடுத்துட்டுണ്ട്. பே லீஃப் எடுத்துட்டுണ്ട്. 1 உணக்கு நாரங்க எடுத்துட்டுണ്ട്. 1 மேகி கியூப் எடுத்துட்டுണ്ട്. இது ஆப்ஷனல் ആണ്. 1 ചെറുനാരങ്ങന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ സവാളയിൽ നിന്ന് പകുതി സവാള ഞാൻ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ശേഷം എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ടു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് മന്തിൻ്റെ പൗഡർ ഇട്ടു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 8 വിസിൽ വരുന്നതായിരിക്കും ഞാനിത് വെച്ചുകൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചെടുക്കാം. ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടില്ല. ഞാനിത് 5 വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 5 ഗ്ലാസ് ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 11 ഗ്ലാസ് ചൂടുവെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി സവാള ഇവിടെ വെച്ചിട്ടുണ്ട്. ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ, 2 ബേ ലീഫ്, 2 ഉണക്ക ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഗീ എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുത്തിട്ടുണ്ട്. ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഗീ വെച്ചിട്ടുണ്ട്. ഒറ്റ വെച്ചിരിക്കുന്ന ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം എനിക്ക് ഇറച്ചി വേവിച്ചതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുഴുവനായിട്ട് ഇറച്ചി മാറ്റി വെച്ചിട്ട് മസാല ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചോറ് വേവിച്ചിട്ടെടുക്കാം. ചോറിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കും. ഇതിൻ്റെ മുകളിലായിട്ട് ദമ്മാക്കിയെടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എല്ലാം ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.